നമസ്കാരം. 7 ഘട്ടങ്ങൾ നീളുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ 3 ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോൾ 4ാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തെ പകുതിയിലേറെ ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഈ ഘട്ടത്തിൽ ആർക്കാണ് മുൻതൂക്കം എന്നറിയാൻ പലർക്കും ജിജ്ഞാസയുണ്ടാകും. പലതരത്തിലുള്ള കണക്കുകളും പ്രചാരണങ്ങളും ഒക്കെ പരക്കുന്നുണ്ട്. BJP പരിങ്ങലിലാണ് എന്നും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ഇതാ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു എന്നുമൊക്കെയുള്ള പലതരത്തിലുള്ള അവകാശവാദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. യാതൊരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥാനാർത്ഥികൾ പോലും പലതരത്തിലുള്ള കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഇത്ര വോട്ടിന് ഇതാ ജയിക്കാൻ പോകുന്നു എന്ന് അവകാശപ്പെടുന്നത് നമ്മൾ ഇതിനോടകം തന്നെ കണ്ടുകഴിഞ്ഞു. പക്ഷേ ഈ പൊതുജനങ്ങളുടെ ജിജ്ഞാസ, അത് ഏത് രീതിയിലാണ് അവർ ഇക്കാര്യങ്ങൾ ഉറ്റുനോക്കുന്നത് എന്ന് നോക്കിയാൽ, തീർച്ചയായും അമിത്ഷായുടെ ഒരു പ്രസ്താവന, എത്ര സീറ്റുകൾ നേടും എന്ന് അമിത്ഷാ പറയുന്നതിന് ഒരു വലിയ വാല്യൂ ഉണ്ട്, ഒരു വലിയ മൂല്യമുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞതിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം 300-ൽ അധികം സീറ്റ് നേടി BJP വിജയിക്കും, BJP മാത്രം 300-ൽ അധികം സീറ്റ് നേടും എന്ന് പ്രഖ്യാപിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തീർച്ചയായും അദ്ദേഹം പറഞ്ഞതിനോട് അണുവിട മാറാതെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ BJPയോ ഇന്ത്യ മുന്നണിയോ എന്ന ഒരു വലിയ ചോദ്യം ഇവിടെ വട്ടമിട്ട് കറങ്ങുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് അവസാന വട്ടവും കഴിഞ്ഞതിന് ശേഷമുള്ള അമിത്ഷായുടെ വാർത്താ സമ്മേളനമാണ്. പക്ഷേ അദ്ദേഹം 4ാം ഘട്ട വോട്ട് എടുപ്പിന് തൊട്ട് മുന്നേ തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു, വളരെ മൂല്യമേറിയ ഒരു അഭിപ്രായം പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, NDA ഈ 3 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ 200-ൽ അധികം സീറ്റുകൾ നേടി. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടം കഴിയുമ്പോൾ NDA 400 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് ഉറപ്പായും എത്തും എന്ന് അമിത്ഷാ പറഞ്ഞത് വലിയ ഒരു ആശ്വാസത്തോടു കൂടിയാണ് ദേശസ്നേഹികളും അതുപോലെ തന്നെ BJP അനുഭാവികളും പ്രവർത്തകരും എല്ലാം കേട്ടത് എന്ന് പറയേണ്ടി വരും. മാത്രമല്ല, ഇത് മറ്റൊരു ദിശാസൂചിക കൂടിയാവുകയാണ്. അതായത് IMF അതുപോലെ തന്നെ നീതി ആയോഗും എല്ലാം പറയുന്നത് 2025 ഇന്ത്യ ജപ്പാനെ പിന്തള്ളിക്കൊണ്ട് ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാവും എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നരേന്ദ്രമോദി സർക്കാർ 3ാം തവണ അധികാരത്തിലെത്തിയാൽ 5ാം സ്ഥാനത്ത് നിന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ 3ാം സ്ഥാനത്തേക്ക് എത്തിക്കും എന്നത് മോദിയുടെ ഒരു ഗ്യാരണ്ടിയാണ്. അതായത് അദ്ദേഹം പ്രധാനമന്ത്രിയായി വന്നപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 10ാം സ്ഥാനത്തായിരുന്നു, ഇപ്പോൾ അത് 5ാം സ്ഥാനത്താണ്. അടുത്ത 3 വർഷത്തിനുള്ളിൽ 3ാം സ്ഥാനത്തേക്ക് എത്തും എന്നാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി ശരിവെക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ വളർച്ചാ നിരക്ക്, ഇന്ത്യയിൽ ഇപ്പോഴുള്ള വളർച്ചാ നിരക്കിനെ സൂചിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതായത് GST വരുമാനം, റെക്കോർഡ് GST വരുമാനമാണ് ഇപ്പോൾ രാജ്യം നേടിയിരിക്കുന്നത്. അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നന്നായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അന്തിമ കണക്കുകൾ വരുമ്പോൾ ഇക്കാര്യം അതിൽ പ്രതിഫലിക്കും. ഇതൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ 2025 ജപ്പാനെ പിന്തള്ളി ഇന്ത്യ 4ാം സ്ഥാനത്തെത്തും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അത് നിർണായകമായ ഒരു മൈൽ സ്റ്റോൺ ആണ്. കാരണം 2025 ജപ്പാനെ പിന്തള്ളിയാൽ തീർച്ചയായും ആ വർഷമോ അല്ലെങ്കിൽ തൊട്ടടുത്ത വർഷമോ ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് പോയേക്കാം. ജർമ്മനിയെയും പിന്തള്ളി 3ാം സ്ഥാനത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം ലോകത്തെ ആദ്യ 5 സാമ്പത്തിക ശക്തികളെ GDP അടിസ്ഥാനത്തിൽ നോക്കിയാൽ അമേരിക്കയാണ് 1ാം സ്ഥാനത്ത്. 28 ട്രില്യൺ GDP ആണ് അവരുടെ, 28 ട്രില്യൺ ഇക്കോണമിയാണ് അമേരിക്കയുടേത്. ചൈന 2ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്, ചൈനയുടേത് 18 ട്രില്യൺ ഇക്കോണമിയാണ്. അതിന് തൊട്ട് പിന്നിലായി 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് ജർമ്മനിയും അതുപോലെ തന്നെ ജപ്പാനുമാണ്. 18 ട്രില്യൺ എന്ന ചൈനയ്ക്ക് അടുത്തെങ്ങുമില്ല ഈ രാജ്യങ്ങൾ എന്നുള്ളതാണ്. ജർമ്മനിയുടേത് 4.7 ട്രില്യണും ജപ്പാൻ്റേത് 4.1 ട്രില്യണുമാണ്. അതായത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കഴിഞ്ഞ 2022 3.5 ട്രില്യൺ ഇക്കോണമി ആയിട്ടുള്ള UKയെ പിന്തള്ളി 3.9 ട്രില്യൺ GDP ഇന്ത്യ 5ാം സ്ഥാനത്തേക്ക് വരുന്നത്. 2025 4.1 എന്ന ജപ്പാൻ്റെ സംഖ്യ മറികടന്നെത്തിയാൽ തൊട്ടുമുന്നിലുണ്ടാവുക, അതായത് 4.7 മാത്രമാണ് ജർമ്മനി, തൊട്ടുമുന്നിലുണ്ടാവുക ജർമ്മനി ആയിരിക്കും. ആ ജർമ്മനിയും ഇന്ത്യയും തമ്മിൽ വലിയ അന്തരമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് എങ്കിൽ 2025 അവസാനമോ
2026 ഇന്ത്യ 3rd സ്ഥാനത്തേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല. പിന്നീട് ഇന്ത്യക്ക് മുന്നിലുള്ളത് 18 ട്രില്യൺ ഇക്കോണമിയായ ചൈനയും 28 ട്രില്യൺ ഇക്കോണമിയായ അമേരിക്കയും മാത്രമാണ്. ഈ രംഗത്തേക്ക് പോകുന്നു എന്ന് അന്താരാഷ്ട്ര സംഘടനകൾ വരെ വിലയിരുത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സുസ്ഥിരമായ സർക്കാരാണ്. 2024 നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരും. ഏതാണ്ട് 400 അടുത്ത സീറ്റുകൾ ഇപ്പോൾ പല അന്താരാഷ്ട്ര ഏജൻസികളും പ്രവചിക്കുന്നുണ്ട്. അങ്ങനെയായാൽ പ്രധാനമന്ത്രി ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പറയുന്നത് ഇത് ഇന്നുവരെ, അതായത് 10 വർഷം കണ്ടതൊരു ട്രെയിലർ മാത്രമാണ്, ഇനി വരാനിരിക്കുന്നതാണ് യഥാർത്ഥ പരിഷ്കാരങ്ങൾ, തീർച്ചയായും അതിൽ സാമ്പത്തിക പരിഷ്കാരങ്ങളും ഉൾപ്പെടും. അങ്ങനെയാണ് എങ്കിൽ GDP ഇന്ത്യ ഒരു വലിയ കുതിപ്പ് ഉറപ്പുവരുത്തുകയും അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇന്ത്യ 3rd ലോക സാമ്പത്തിക ശക്തിയായി മാറും എന്നാണ് ഇപ്പോൾ പല ഏജൻസികളും നൽകുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സുസ്ഥിരമായ ഒരു സർക്കാരിൻ്റെ പ്രയോജനവും ഈ കണക്കുകളിലുണ്ട്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.